ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കോവിഡ് സ്ഥിതിയും വാക്സിൻ യജ്ഞത്തിന്റെ പുരോഗതിയും വിലയിരുത്തി രാജ്യത്ത് കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പ് പുരോഗമിക്കുന്നു കേരളത്തിൽ തുടർച്ചയായ ആറാം ദിവസവും കടന്ന് രോഗബാധിതർ കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ തുടർ ഭരണത്തിലേക്ക് തമിഴ്നാട്ടിൽ ഡി എം കെ അധികാരം തിരിച്ചുപിടിച്ചു അസമിലും പുതുച്ചേരിയിലും എൻഡിഎ ഭരണത്തിലേക്ക് പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരം നിലനിർത്തി മുൻമന്ത്രിയും മുന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാനുമായ ആർ ബാലകൃഷ്ണപിള്ള അന്തരിച്ചു ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും ജേതാക്കൾ കോവിഡ് രാജ്യത്തെ കോവിഡ് സ്ഥിതിയും വാക്സിൻ കുത്തിവയ്പ്പിന്റെ പുരോഗതിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി മെഡിക്കൽ ഓക്സിജന്റെയും കോവിഡ് ചികിത്സയ്ക്കുള്ള ഔഷധങ്ങളുടെയും ലഭ്യത ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി പ്രധാനമന്ത്രി ചർച്ച ചെയ്തു കോവിഡ് പ്രതിരോധത്തിനാവശ്യമായ മനുഷ്യ വിഭവശേഷി ശ്രീ മോദി അവലോകനം ചെയ്തു ഓക്സിജൻ ലഭ്യമാകുന്ന കിടക്കകൾ കൂടുതലായി സ്ഥാപിക്കാൻ സംസ്ഥാനങ്ങളോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള പ്രായമുള്ളൊൻപത് ഗുണഭോക്താക്കൾക്ക് ഇന്നലെ ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ നൽകിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു വാക്സിൻ യജ്ഞത്തിന്റെ മൂന്നാം ഘട്ടത്തിലെ അർഹരായവരുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ മാസം ആരംഭിച്ചത് രാജ്യത്താകമാനം വാക്സിൻ ലഭിച്ചവരുടെ എണ്ണം പതിനഞ്ച് കോടി അറുപത്തിയാറ് ലക്ഷം കവിഞ്ഞതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആദ്യ ഡോസ് എടുത്ത ലക്ഷത്തി ആരോഗ്യ പ്രവർത്തകരും രണ്ടാം ഡോസ് എടുത്ത എടുത്തു ലക്ഷത്തിലധികം ആരോഗ്യ പ്രവർത്തകരും ഇതിൽപ്പെടുന്നു രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ലക്ഷം കടന്നു നാല് പേർക്ക് കൂടി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് പേർ കൂടി രോഗമുക്തരായതോടെ രോഗമുക്തി നിരക്ക് എൺപത്തി ദശാംശം ഏഴ് ഏഴ് ശതമാനമായി പേർ നിലവിൽ കേരളത്തിൽ തുടർച്ചയായ ആറാം ദിവസവും കടന്ന് കോവിഡ് രോഗികൾ ഇന്നലെ സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചു രോഗസ്ഥിരീകരണ നിരക്ക് ശതമാനമാണ് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ തുടർ ഭരണത്തിലേക്ക് രാഷ്ട്രീയ ചരിത്രം തിരുത്തിയാണ് ഇടതുമുന്നണി സർക്കാരിന് തുടർഭരണം അംഗ നിയമസഭയിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളിൽ എൽഡിഎഫ് മുന്നിലെത്തിയപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സീറ്റുകൾ മാത്രമേ ജയിക്കാനായുള്ളൂ നിലവിലെ സഭയിൽ ഒരംഗമുണ്ടായിരുന്ന കൈവിട്ടു തിരുവനന്തപുരം കണ്ണൂർ ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ വൻ വിജയമാണ് എൽഡിഎഫിന് എറണാകുളം മലപ്പുറം വയനാട് ജില്ലകളിലാണ് യു ഡി എഫിന് നേട്ടം വിശദാംശങ്ങളുമായി ബിന്ദു വിനോദ് ബിജെപി ഇത്തവണ ശക്തമായ മത്സരം കാഴ്ചവെച്ചെങ്കിലും ഒരു സീറ്റിലും ജയിക്കാനായില്ല പാലക്കാട് ഇ ശ്രീധരനും നേമത്ത് കുമ്മനം രാജശേഖരനും തൃശൂരിൽ സുരേഷ് ഗോപിയും വോട്ടെണ്ണലിന്റെ ഏറെക്കുറെ അവസാനഘട്ടം വരെ മുന്നിലെത്തിയിരുന്നു ബിജെപിയുടെ ഒ രാജഗോപാൽ ജയിച്ച തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ സിപിഐഎമ്മിലെ വി ശിവൻകുട്ടിയോടാണ് കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടത് പാലക്കാട്ടെ വാശിയേറിയ പോരാട്ടത്തിന്റെ ഒടുവിൽ മെട്രോമാൻ ഇ ശ്രീധരൻ ഷാഫി പറമ്പലിനോട് പരാജയപ്പെട്ടു വോട്ടെണ്ണലിന്റെ തുടക്കവേളയിൽ ലീഡ് ചെയ്ത സുരേഷ് ഗോപി കുമ്മനം രാജശേഖരൻ എന്നിവരും പരാജയപ്പെട്ടു ഏറെ വിജയപ്രതീക്ഷ പുലർത്തിയിരുന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളായ മഞ്ചേശ്വരം കോന്നി എന്നിവിടങ്ങളിൽ പരാജയപ്പെട്ടു പൂഞ്ഞാർ ഇക്കുറി പി സി ജോർജിനെ തുണച്ചില്ല അദ്ദേഹം എൽഡിഎഫിലെ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനോട് പരാജയപ്പെട്ടു മന്ത്രിമാരിൽ ജെ മേഴ്സിക്കുട്ടിയമ്മ മാത്രമാണ് പരാജയപ്പെട്ടത് കുണ്ടറയിൽ യുഡിഎഫിലെ പി സി വിഷ്ണുനാഥിനോടാണ് മേഴ്സിക്കുട്ടിയമ്മയുടെ തോൽവി കേരള കോൺഗ്രസ് എംഎൽഎ ജോസ് കെ മാണിക്ക് പാലായിൽ ജയിക്കാനായില്ല യുഡിഎഫിലെ മാണി സി കാപ്പൻ പാല പിടിച്ചെടുത്തു യുഡിഎഫിലെ പത്മജ വേണുഗോപാൽ കെ മുരളീധരൻ എന്നിവരും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ബിജെപി വിജയ പ്രതീക്ഷ വച്ച കഴക്കൂട്ടത്ത് പാർട്ടി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തായി ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസും പരാജയപ്പെട്ടു കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനവും പരാജയപ്പെട്ട പ്രമുഖരിൽപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് എം പി അബ്ദു സമദ് സമദാനി ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു തമിഴ്നാട്ടിൽ ഡി എംകെ അധികാരം തിരിച്ചുപിടിച്ചു പത്ത് വർഷം നീണ്ട എഐഎഡിഎംകെ ഭരണത്തിനെതിരായാണ് തമിഴ്നാട്ടിലെ ജനവിധി കോൺഗ്രസ് സിപിഐഎം സിപിഐ വി സി കെ എംഡിഎ എന്നീ കക്ഷികളുമായി സഖ്യമുണ്ടാക്കിയാണ് ഡി എം കെ ജയം പാർട്ടി അധ്യക്ഷൻ എം കെ സ്റ്റാലിനാണ് ഡിഎംകെയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയും ഉപമുഖ്യമന്ത്രി ഒ പനീർശെൽവവും വിജയിച്ചു അസമിൽ ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ യ്ക്ക് തുടർഭരണം ആകെയുള്ള സീറ്റുകളിൽ എണ്ണത്തിലും എൻഡിഎ മുന്നിലാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് സീറ്റുകളിലാണ് മുന്നിലെത്താൻ കഴിഞ്ഞത് മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ മജൂലി മണ്ഡലത്തിൽ വിജയിച്ചു കേന്ദ്രഭരണപ്രദേശമായ പുതുച്ചേരിയിൽ എൻഡിഎക്ക് മേൽക്കൈ ആകെ മുപ്പത് സീറ്റിൽ സഖ്യം എണ്ണത്തിൽ മുന്നിലാണ് ഡിഎംകെ മൂന്നിടത്താണ് മുന്നിൽ പശ്ചിമബംഗാളിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് അധികാരം നിലനിർത്തി മുഖ്യമന്ത്രി മമതാ ബാനർജി നന്ദിഗ്രാമിൽ പരാജയപ്പെട്ടു എതിരാളി മുൻ ടി എം സി നേതാവും ബിജെപി സ്ഥാനാർത്ഥിയുമായ സുവേന്ദു അധികാരിയോടെയാണ് മുഖ്യമന്ത്രി പരാജയപ്പെട്ടത് ബിജെപി നേതൃത്വത്തിലുള്ള എൻഡിഎ യുമായി ശക്തമായ പോരാട്ടം നടത്തിയ ടി എം സി ആകെയുള്ള ഇരുനൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളിൽ ഇരുന്നൂറ്റിയെട്ട് സ്ഥാനങ്ങളിൽ മുന്നിലെത്തിയാണ് വീണ്ടും അധികാരത്തിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ലോക്സഭാ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വൈഎസ്ആർ കോൺഗ്രസിലെ എം ഗുരുമൂർത്തി വിജയിച്ചു രണ്ട് ലക്ഷത്തിനായിരത്തിലധികം വോട്ടുകൾ നേടിയാണ് അദ്ദേഹം ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായും മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ജനങ്ങളോട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പിന്തുണച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു ഝാർഖണ്ഡിൽ ദിയോഗർ ജില്ലയിലെ മധുപൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഝാർഖണ്ഡ് മുക്തിമോർച്ച സ്ഥാനാർത്ഥി ഹഫീസുൽ ഹസൻ വിജയിച്ചു അന്തരിച്ച മന്ത്രി ഹാജി ഹുസൈൻ അൻസാരിയുടെ മകനാണ് അദ്ദേഹം ഉത്തർപ്രദേശിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കഴിഞ്ഞ രാത്രിയിലും തുടർന്ന വോട്ടെണ്ണലിന്റെ ഫലം ഇന്ന് ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ ഉത്തർപ്രദേശിൽ നാല് ഘട്ടങ്ങളിലായാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വെർച്വൽ ഉച്ചകോടിയിൽ കൂടിക്കാഴ്ച നടത്തും രാജ്യങ്ങളും പങ്കിടുന്ന ബഹുമുഖവും തന്ത്രപരവുമായ ബന്ധം വളർത്തുന്നതിനും പരസ്പര താൽപര്യമുള്ള മേഖലാ ആഗോള വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഉച്ചകോടി അവസരമൊരുക്കും ജി ഏഴ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ലണ്ടൻ സന്ദർശനം ആരംഭിക്കും സന്ദർശനം നാല് ദിവസം നീണ്ടു നിൽക്കും അതിഥി രാജ്യമായാണ് ഇന്ത്യയെ യോഗത്തിന് ക്ഷണിച്ചിട്ടുള്ളത് ബ്രിട്ടൻ യു എസ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ജി ഏഴ് അംഗങ്ങൾ കൊറോണ മഹാമാരിയെ നേരിടാനുള്ള വഴികൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചാ വിഷയമാകും ഭീകരക്കെതിരായ പോരാട്ടത്തിൽ അമേരിക്ക ഒരിക്കലും പിന്നോട്ടു പോകില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ഒസാമ ബിൻലാദിനെ അമേരിക്കൻ സുരക്ഷാ സേന വധിക്കാൻ ഇടയായ തെരച്ചിലിനെ കുറിച്ച് അനുസ്മരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിനാണ് പാകിസ്ഥാനിൽ അമേരിക്കയുടെ സുരക്ഷാ സേന നടത്തിയ മിന്നൽ തെരച്ചിലിൽ ഭീകര സംഘടനയായ അൽ ഖയ്ദയുടെ സ്ഥാപകനായ ബിൻലാദൻ വധിക്കപ്പെട്ടത് ഇന്തോനേഷ്യയിലെ പശ്ചിമ സുമാത്രയിൽ നേരിയ ഭൂചലനം ഇന്ന് പുലർച്ചെയാണ് അഞ്ച് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത് മെന്റ്വായ് ഐലൻഡ്സ് ജില്ലയുടെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ തെക്ക് കിഴക്കായി സമുദ്രത്തിൽ ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രം സുനാമി മുന്നറിയിപ്പില്ല മുൻ മുൻമന്ത്രിയും മുന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാനുമായ ആർ ബാലകൃഷ്ണപിള്ള അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു പുലർച്ചെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വാർദ്ധകൃ സഹജമായ അസുഖത്തെ തുടർന്ന് ഏതാനും നാളുകളായി ചികിത്സയിലായിരുന്നു കേരള കോൺഗ്രസ് സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇരുപത്തിയഞ്ചാം വയസ്സിൽ നിയമസഭാ അംഗമായി എക്സൈസ് ഗതാഗതം വൈദ്യുതി വകുപ്പുകളുടെ ചുമതല വഹിച്ചിട്ടുള്ള അദ്ദേഹം കേരള കോൺഗ്രസ് ബി ചെയർമാൻ കൂടിയായിരുന്നു ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും ജേതാക്കൾ ന്യൂഡൽഹിയിൽ നടന്ന ആദ്യ മത്സരത്തിൽ നിശ്ചിത ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ ഇരുനൂറ്റി ഇരുപത് റൺസ് പടുത്തുയർത്തിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഹൈദരാബാദ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ അഹമ്മദാബാദിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ഏഴ് വിക്കറ്റ് ജയം പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കോവിഡ് സ്ഥിതിയും വാക്സിൻ യജ്ഞത്തിന്റെ പുരോഗതിയും വിലയിരുത്തി രാജ്യത്ത് കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പ് പുരോഗമിക്കുന്നു കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ തുടർ ഭരണത്തിലേക്ക് തമിഴ്നാട്ടിൽ ഡി എം കെ അധികാരം അസമിലും പുതുച്ചേരിയിലും എൻഡിഎ ഭരണത്തിലേക്ക് പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരം നിലനിർത്തി മുൻമന്ത്രിയും മുന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാനുമായ ആർ ബാലകൃഷ്ണപിള്ള അന്തരിച്ചു ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും ജേതാക്കൾ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കൂൾ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം